എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ നിൽക്കുന്ന വല്ല സൗദി അറേബ്യയിലോ ഗൾഫിലോ ഒക്കെ ആയിരിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇതുണ്ടോ, ഈന്തപ്പനയാണ്. ഈന്തപ്പഴമൊക്കെ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. എന്നാലും ഇത് ഗൾഫിലൊന്നുമല്ല, നമ്മുടെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ വള്ളക്കടവിനടുത്തുള്ള വാലുമൽ ബിനോയ് വർഗീസ് എന്ന ബിനോയ് സാറിൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് മറ്റൊരു വിശേഷം കൂടിയുണ്ട്, ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊട്ടാരം. ഏലത്തോട്ട ഉടമയും ഏലയ്ക്ക എക്സ്പോർട്ടിംഗ് ബിസിനസ്സുകാരുമായ ബിനോയ് വർഗീസ് വാലുമൽ എന്നയാളുടെയാണ് ഈ വീട്. കട്ടപ്പനയ്ക്കടുത്ത് വള്ളക്കടവ് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ കുതിച്ചുയർന്നു നിൽക്കുന്ന ഒരു കുതിരയുടെ പ്രതിമ നമുക്ക് കാണാം. അതുപോലെ മുറ്റത്തേക്ക് വരുമ്പോൾ അവിടെ ഇതാ കിടക്കുന്നു ഒരു എസ് ക്ലാസ് ബെൻസ്. അവിടുന്ന് നേരെ കയറി ചെല്ലുന്നത് വീടിന്റെ ലിവിംഗ് റൂമിലേക്കാണ്. മനോഹരമായ സോഫാ സെറ്റ്, ലൈറ്റിംഗ് വർക്ക്സ്, തടി കൊണ്ടുള്ള അലങ്കാര പണികൾ, ആർട്ട് വർക്ക്സ്, സീലിംഗ് വർക്ക്സ്, വിളക്കുകൾ, ഷോകേസ് എന്നിവയെ അവിടെ കാണാം. തിരുക്കുടുംബത്തിന്റെ മനോഹരമായ ഒരു ഫോട്ടോയും ലിവിംഗ് റൂമിൽ കാണാൻ സാധിക്കും. അവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ വലതുഭാഗത്തായി മറ്റൊരു ചെറിയ ലിവിംഗ് ഏരിയ കൂടി കാണാം. അവിടെ ടിവിയും സോഫ സെറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായാണ് പ്രധാന കിച്ചൺ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് അകത്തേക്ക് വരുമ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള പടികളും കാണാം. ഇനി വീടിൻ്റെ ഇടതുവശത്തേക്ക് പോയാൽ അവിടെ ചെടികൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയ ഒരു പ്രാർത്ഥനാ മുറി കാണാം. പ്രാർത്ഥനാ മുറിയുടെ അടുത്ത് തന്നെ ബിനോയ് സാറിൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അതിനടുത്തായാണ് ബിനോയ് സാറിന്റെ ഓഫീസ്. അവിടെ നിന്ന് വീണ്ടും വീടിന്റെ മധ്യഭാഗത്തേക്ക് വന്നാൽ അവിടെയും കാണാം ഒരു ചെറിയ ലിവിംഗ് ഏരിയ. അതിനടുത്തായി ഇതാ മനോഹരമായ ഒരു ഫാമിലി ഫോട്ടോ. അതിൽ ബിനോയ് സാറിന്റെ ഭാര്യ ഷെമിലി, അമ്മ ഏലിക്കുട്ടി, മക്കളായ ആകാശ്, ആദർശ്, അൽക്ക എന്നിവരെയും കാണാം. അവിടെ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ഏറ്റവും ആകർഷകമായ വീടിന്റെ നടുഭാഗത്തായുള്ള അതിമനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഈ വീടിന്റെ സീലിംഗ് വർക്കുകൾ മുഴുവനായും ചെയ്തിരിക്കുന്നത് തടി കൊണ്ടാണ്. അവിടെ നേരെ ചെല്ലുന്നത് ഒരു മിനി തിയേറ്ററിലേക്കാണ്. ശരിക്കും ഒരു സിനിമാ തിയേറ്ററിൽ കയറിയ ഫീലാണ് അവിടെ കയറിയപ്പോൾ. ആ സമയത്ത് അവിടെ ടെക്നീഷ്യനിലായിരുന്നു കൊണ്ട് അതൊന്നും ഓപ്പറേറ്റ് ചെയ്ത് കാണാനും സാധിച്ചില്ല. ഹോം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ചെല്ലുന്നത് ഈ വീട്ടിലെ മെയിൻ ഡൈനിങ് ഹാളിലേക്കാണ്.
അവിടെയും മനോഹരമായ പെയിന്റിങ്സ്, മിറർ, ഗ്രാമഫോൺ അങ്ങനെ പലതും കാണാം. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. കൂടാതെ ഓഫീസ് റൂം, പ്രെയർ ഏരിയ, ഹോം തിയേറ്റർ, സ്വിമ്മിംഗ് പൂൾ, പ്രധാന ഡൈനിങ് ഏരിയ, കിച്ചൺ, സ്മോൾ ലിവിംഗ് ഏരിയ, അങ്ങനെ പോകുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് പോകാം. ഈ വീട്ടിലെ മറ്റൊരു പ്രത്യേകതയാണ് എലവേറ്റർ, അതായത് ലിഫ്റ്റ് ഫെസിലിറ്റി. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ലിഫ്റ്റിൻ്റെ ടച്ച് സ്ക്രീനിലും ഒരു ഫാമിലി ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ലിഫ്റ്റിന്റെ സൈഡിൽ തന്നെയാണ് മറ്റൊരു ബെഡ്റൂമും ഉള്ളത്. ഈ വീട്ടിൽ മൊത്തം 7 ബെഡ്റൂമുകളാണ് ഉള്ളത്. 2-3 മാത്രമായിരിക്കും നമ്മൾ കാണിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഇതേ സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലും പലയിടങ്ങളിലായി ലിവിംഗ് ഏരിയകൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ ഒരു ഇൻഡോർ ബില്ലിയാർഡ്സ് പ്ലേ ഗ്രൗണ്ട് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാൻ ഒരു വുഡൻ സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ കൂടി പോകുമ്പോൾ താഴത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂൾ അതിമനോഹരമായി കാണാം. അവിടെ നിന്ന് ഇടനാഴിയിലൂടെ അപ്പുറത്ത് ചെന്നാൽ അവിടെയും കാണാം ഒരു ലിവിംഗ് ഏരിയ. അവിടെ നിന്നാൽ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടും കാണാം. ഈ വീട്ടിലെ പ്രധാന ഗസ്റ്റ് ലിവിംഗ് ഇതാണ് എന്ന് തോന്നുന്നു. അവിടെ രണ്ടു വശങ്ങളിലും ഓരോ ബോഡി മസാജും ചെയേഴ്സും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം.
സെക്കൻഡ് ഫ്ലോറിൽ ചെല്ലുമ്പോൾ അവിടെ വീടിൻ്റെ റൂഫ് ഡിസൈൻ അനുയോജ്യമായ രീതിയിൽ ഒരു ഓപ്പൺ ബെഡ്റൂമും ലിവിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാൽക്കണിയിൽ ഒരു കോഫി പ്ലേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രധാന ഏരിയയിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്, ഓപ്പൺ ടെറസ് പാർട്ടി ഏരിയ. പാർട്ടികൾക്കും മറ്റാഘോഷ പരിപാടികൾക്കുമായി ക്രമീകരിച്ചിരിക്കുന്നതാണ് ഈ സ്ഥലം. ഇനി നമുക്ക് നാലാം നിലയിലേക്ക് പോകാം. അങ്ങോട്ട് പോകാൻ തടി കൊണ്ടുള്ള സ്റ്റെപ്പുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയും ഒരു ചെറിയ ലിവിംഗ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ നിന്നാൽ വീടിന്റെ നടുമുറ്റത്തിന്റെ ഭംഗി പ്രത്യേകം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് വീടിന്റെ ഉള്ളിലെ ചെറിയ വിശേഷങ്ങൾ. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊന്ന് കാണാം. പുറത്തേക്ക് ചെന്നാൽ അവിടെ എടുത്തു പറയേണ്ടത് ഗൾഫ് വീഥികളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈന്തപ്പനകളാണ്. അതിനടുത്തായി വിശാലമായ കാർ പാർക്കിങ്ങും ഉണ്ട്. പാർക്കിംഗ് എന്നാൽ ആഡംബര വാഹനങ്ങളായ ഹാർലി ഡേവിസൺ, ഡിഫൻഡർ, താർ, ഫോർച്യൂണർ എന്നീ ലക്ഷറി വാഹനങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഈ വീടിന് പിൻഭാഗത്തായി കാണുന്നതാണ് ഇവരുടെ ഓഫീസ്. ഏകദേശം 7 വർഷത്തോളം എടുത്തു ഈ വീടിന്റെ പണി പൂർത്തിയാകാൻ. ആദ്യം 10,000 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച പണി പൂർത്തിയായപ്പോൾ 27,000 സ്ക്വയർ ഫീറ്റിലെത്തി. ഈ കെട്ടിടത്തിന്റെ സാധന സാമഗ്രികൾ ഒട്ടുമുക്കാലും ഇറക്കുമതി ചെയ്തതാണ്. ഏറ്റവും അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ വീടിന്റെ പണി തീർത്തിരിക്കുന്നത്. 75 സെക്യൂരിറ്റി ക്യാമറകൾ, ലേസർ ബീം സിസ്റ്റവും ഉണ്ട്. അതാരെങ്കിലും മറികടക്കാൻ ശ്രമിച്ചാൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഫോണിലേക്ക് മെസ്സേജ് എത്തും. ലിഫ്റ്റ്, വാതിൽ, കർട്ടൻ എന്നിവയെല്ലാം റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ മൊത്തത്തിൽ വീടിന് ചുറ്റും കറങ്ങി തിരിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിൽ തിരിച്ചെത്തി. അവിടെയും ഒരു ഗാർഡൻ ടെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ബിഗ്ഗസ്റ്റ് ഹൗസിൻ്റെ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.